എൻ്റെ പേര് ആഷ്ലി ബാബു. ഞാൻ 11 വർഷമായി ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട്, 2011 ആക്സിഡൻറ്റ്. ഞാൻ ഒരു ഇൻ ലക്ഷ്മി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യാറുന്നു. അവിടെ വെച്ച് ലഞ്ച് കഴിക്കാൻ പോകുമ്പോഴായിരുന്നു ആക്സിഡൻറ്റ്. എനിക്ക് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഹിപ്പ് ബോൺ. ഞാൻ 3 മാസം കോമയായിരുന്നു. ഹിപ്പ് ബോൺ റീപ്ലേസ് ചെയ്തു, അത് ഇൻഫെക്ഷൻ ആയി. പിന്നെ എനിക്ക് ഹിപ്പ് ബോൺ വെച്ചിട്ടില്ല, ഹിപ്പ് ഇല്ല എനിക്കിപ്പോ. അത് കാരണം ഇപ്പൊ ഹോസ്പിറ്റലില് നടക്കാൻ അതുകൊണ്ട് പറ്റില്ല എനിക്ക്. വാക്കറുമേ നടക്കാം, വാക്കറ അല്ലെങ്കിൽ വീൽ ചെയറുമേ നടക്കുള്ളൂ. ഞാൻ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞത്, എൻ്റെ കൂടെ ഉണ്ടായ ആള് മരിച്ചു, 3-ാം ദിവസം മരിച്ചു, എൻ്റെ മാനേജറും മരിച്ചു. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ദിവികാരുണ്യം സ്വീകരിക്കാൻ തുടങ്ങിയതാണ് കുർബാനകളില്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീൽ ചെയറ്, വാക്കറ് അങ്ങനെ ഇതിലേക്ക് ഇംപ്രൂവ്മെന്റ് ആയി വന്നു. വന്നു കഴിഞ്ഞപ്പോ നമ്മള് ഇപ്പൊ കാർ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ ഡെയിലി പള്ളിയിൽ വരാൻ തുടങ്ങി. ചാലക്കുടി ചർച്ചില് വന്ന് കുർബാന കണ്ട് കുർബാന സ്വീകരിക്കും. കുർബാന സ്വീകരിച്ച എനിക്ക് ആ കിട്ടുന്ന എനർജി ഒരു നല്ലൊരു എനർജിയാണ് എനിക്കത്. കാരണം കുർബാന കണ്ടു കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കണം, അല്ലാണ്ട് എനിക്ക് ഇതാവില്ല, കുർബാന കണ്ടെന്ന് തോന്നില്ല. ഞാൻ ആക്സിഡന്റിന് മുന്നും പള്ളിയിൽ വന്നായിരുന്നു കുർബാന കാണാറുന്നു, പക്ഷേ ഞാൻ പള്ളിയുടെ അകത്ത് കയറിയായിരുന്നില്ല. ഞാൻ പുറത്തു നിന്ന് കുർബാന കണ്ട് എനിക്ക് എൻ്റെ ആ പ്രായത്തിൻ്റെതായ ഇതായിരുന്നു. പിന്നെയാണ് എനിക്ക് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലായത്. എൻ്റെ ഈ ആക്സിഡൻ്റ് കൊണ്ടാണ് എനിക്ക് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലായത്. ഞാൻ ദൈവമല്ലാതെ വേറെ ആരും നമുക്ക് ഉണ്ടാവില്ല. നമ്മളുടെ നമ്മൾ എന്ത് ഇത് ചെയ്താലും ദൈവം അറിയാണ്ട് ഒരു കാര്യം നടക്കില്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചാലേ കാര്യമുള്ളൂ. നമ്മൾ എത്ര ഇതായാലും എനിക്ക് ഞാനിങ്ങി എൻ്റെ ജീവിതത്തിൽ ഖുർആൻ സ്വീകരണം കുർബാനയും കാണാണ്ട് ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും അസൗകര്യം ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കുർബാന കാണാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് വരും, കുർബാനയ്ക്ക് വന്ന് കുർബാന സ്വീകരിക്കും. ഞാൻ പുറത്ത് നിന്ന് കുർബാന കണ്ട് കുർബാന സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരെ പോലെ എനിക്ക് പള്ളിയിനകത്ത് കയറാൻ പറ്റില്ല. അരൂര് വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരമുണ്ട്. ഡെയിലി വരും. ഞാൻ കാറിൽ വന്ന് കാറിൽ കുർബാന കണ്ട് കുർബാന സ്വീകരിക്കുകയാണ് ചെയ്യുക. സിസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ കുർബാനയ്ക്ക് കൊണ്ടുവരും, കുർബാന സ്വീകരിക്കും. കുർബാനയ്ക്ക് വന്നില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം പോക്കാം. ഈശോനെ സ്വീകരിച്ചില്ലെങ്കിൽ വളരെ വിഷമമാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം കുർബാനയ്ക്ക് വന്ന് ഈശോനെ സ്വീകരിക്കാൻ നോക്കും. ഞാൻ പാപം എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ കുമ്പസാരിച്ചിരിക്കും, അച്ഛൻ കുമ്പസാരിപ്പിക്കും കാറിലിരുന്ന്. എൻ്റെ കുടുംബത്തിൽ ഞാനും ഡാഡിയും മമ്മിയാണ് ഉള്ളൂ. പെങ്ങളുണ്ട്, പെങ്ങളുടെ മാരീഡ് കഴിഞ്ഞു. ഞാനും ഡാഡിയും കൂടിയാണ് എന്നും പള്ളിയിലേക്ക് വരാ. ഡാഡി ഇല്ലാണ്ട് ഞാൻ പോവില്ല, ഞാൻ ആരെങ്കിലും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യില്ല. ഗോൾഡിന്റെ പരിപാടിയായിരുന്നു, പഴയ സ്വർണ്ണം എടുക്കല്, പഴയ പുതിയത് പണിത് കൊടുക്കുക, അങ്ങനെയുള്ള ഇതായിരുന്നു. ഒരു 10-15 വർഷം ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റ് ഭാഗമായിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ പരിപാടിയും ബിസിനസ്സൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ ഇവൻ്റെ കാര്യങ്ങൾക്കായിട്ട് വിളിച്ചാലും ഹോസ്പിറ്റൽ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോക്കായിരുന്നു. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളോ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സമ്പത്തിനൊന്നും ഒരു ഇതുമില്ല. ഞാനിപ്പോൾ ഇവൻ്റെ ഇതുപോലെ ആക്സിഡൻ്റ് ആയിട്ടുള്ള 2 കുട്ടികളുടെ ഡാഡിമാരെ കണ്ടിരുന്നു. അപ്പോൾ അവരായിട്ട് പറഞ്ഞു ഇങ്ങനെ ഇനി അവരും പള്ളിയിലൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളെ പോലെ തന്നെ വൈകിട്ട്.
അപ്പോൾ അവർ ഇവനെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇതൊക്കെ ഉള്ളോ കുർബാനയും. അപ്പോൾ അവരും പറഞ്ഞു തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, ഇനി കുർബാനയും കുർബാന സ്വീകരണം ദൈവിക ഇതിൽ മുന്നേറുക, അപ്പോൾ എല്ലാം കാര്യങ്ങളും നല്ല ഇതിൽ വരും. എനിക്ക് ആൾക്ക് ഇങ്ങനെ രണ്ടുപേരെ കണ്ടു, രണ്ടുപേർക്കും ഇത് തന്നെയാണ്, ഇനി നമുക്ക് സ്വത്തോ ഇതിനോട് ഇനി നോക്കിയിട്ട് കാര്യമില്ല, ദൈവത്തിലേക്ക് തന്നെ കൂടുതൽ അടുക്കുക. ഞാൻ ഇരിക്കണത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മണ്ണടിഞ്ഞു പോയി 11 കൊല്ലം ഉണ്ടാവും. ഇപ്പം